പുതിയ അധ്യയന വർഷം ജൂൺ 3 ആരംഭിക്കാനിരിക്കെ എടാട്ടു പ്രദേശത്ത് പൈനൂർ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് ഒരു ദുരിതബാധ. ഭരണത്തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഇതുവഴി കടന്നുപോകുന്നവർ ദയവായി ഉത്തരവാദപ്പെട്ടവരോട് ക്ഷമിക്കുക. അനാസ്ഥയുടെയും കെടുകാരിസ്ഥയുടെയും കാഴ്ച കാണണമെങ്കിൽ എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ നിന്നും ഇതുവഴി ഒരു കാൽനടയാത്ര നടത്തണം. മധ്യവേനൽ അവധി കഴിഞ്ഞ ജൂൺ 3 പൈനൂർ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനിരിക്കെ വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ ഈ വഴിയിൽ കൂടി അഭ്യാസം നടത്തി പോകുന്ന കാഴ്ചകൾ കാണാം. കാരണം പുതിയ അധ്യയന വർഷത്തിൽ ഈ ദുരിതബാധ താണ്ടി വേണം വിദ്യാർത്ഥികൾക്ക് അവരവരുടെ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ. പഞ്ചായത്ത് അധീനതയിലുള്ള വഴിയാണിത്. വലിയ കല്ലുകൾ, പൊട്ടിയ ടൈലുകൾ, ചരൽമണ്ണ്, മഴ പെയ്ത് ചളിക്കുളമായിരിക്കുന്നു. ഇത്തരത്തിൽ ഇവിടുത്തെ ദുരിതങ്ങൾ എണ്ണിയാൽ തീരുന്നതല്ല. പൈനൂർ കോളേജിലേക്ക് മാത്രമല്ല, സംസ്കൃത സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, സ്കൂളുകൾ, അംഗനവാടി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാനുള്ള പൊതുവഴിയുടെ അവസ്ഥയാണിത്. ദേശീയപാതയോടനുബന്ധിച്ച് അണ്ടർ പാസേജ് വരുന്ന പ്രദേശമാണിവിടം. ആരുടെ ഭാഗത്തിലെ അനാസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയും, വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. എന്തായാലും ഇതൊരു വല്ലാത്തൊരു ദുരന്തമാണ്. തിങ്കളാഴ്ച മുതൽ വിദ്യാർത്ഥികൾ പുത്തൻ ഉടുപ്പിട്ട് എങ്ങനെ ഇതിലൂടെ പോകും എന്നുള്ളത്, അതിനെപ്പറ്റി ഒരു ഉത്തരം ആരാണോ തരേണ്ടത് അവർ തരണം എന്നാണ് മുൻ പ്രിൻസിപ്പൽ, പൈനൂർ കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലക്ക് ഞാൻ പറയുകയാണ്. ഞാൻ ഡോക്ടർ പി ബാലകൃഷ്ണൻ. പയ്യന്നൂർ കോളേജ് ഗേറ്റ് മുതൽ ഇവിടെയുള്ള അംഗൻവാടി വരെ ടാർ റോഡുണ്ട്. വെറും 100 മീറ്റർ മാത്രമാണ് ഇനി ടാറിംഗ് നടത്തുവാനുള്ളത്. എന്നിട്ടും അധികൃതർ വേണ്ട ഗൗരവത്തിലെടുക്കാത്തതിനാൽ പ്രതിഷേധവും ഏറി വരുന്നുണ്ട്. ഒരു റോഡ് എന്ന രീതിയിൽ ഈ പൊതുവഴി വികസിപ്പിച്ചെടുത്താൽ എടാട്ട് ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷകൾക്ക് ദേശീയപാതയ്ക്കപ്പുറമുള്ള പല സ്ഥാപനങ്ങളിലേക്കും സർവീസ് റോഡ് ചുറ്റിത്തിരിയാതെ യാത്രക്കാരെ എളുപ്പത്തിൽ എത്തിക്കാനുമാകും. പക്ഷേ കാലവർഷാരംഭമായി. ഒരു വേനൽക്കാലം മുഴുവൻ ഉണ്ടായിട്ടും പ്രശ്നപരിഹാരത്തിന് മുതിരാത്തവർ ഈ മഴക്കാലത്ത് ഇനി എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം. അതുവരെ ഈ ദുരിതബാധ താണ്ടേണ്ടി വരും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.